എല്ലാവർക്കും നമസ്കാരം. നാളെ നമ്മുടെ കേരള പിറവിയാണല്ലേ. അപ്പൊ കേരള പിറവിയോട് അനുബന്ധിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കൈക്ക് പായസാണ്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. അത് നമുക്ക് 1 ലിറ്റർ പാലാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ 2 കരിക്കിൻ്റെ കഴമ്പും പിന്നെ വെള്ളമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടിന് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. ആ നമുക്കൊരു 1 കപ്പ് മതിയാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിക്കാം. അപ്പൊ നമ്മളിത് നമ്മുടെ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മുടെ പാല് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പൊ പാല് നന്നായി തിളയ്ക്കുമ്പോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ എന്റെ ചാനല് ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ പാല് നന്നായി തിളച്ച് വരട്ടെ നമ്മുടെ. അതിനുശേഷം പാല് നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് 1/2 ടിന്റെ കണ്ടൻസ് മിൽക്ക് ഉണ്ടായാലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ആ ഒരു പാലിന് കുറുകി വരുന്ന സമയമാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ നേരം കൊണ്ട് നമ്മുടെ കരിക്കിൻ്റെ കാമ്പും വെള്ളവും കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയെടുക്കണം. അതായത് മിക്സിയിൽ നമ്മുടെ കാമ്പ് ഇട്ടതിന് ശേഷം ആ കാമ്പിനനുസരിച്ച് വേണം നമ്മുടെ കരിക്കിൻ്റെ വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയെടുക്കാം. ഈ ഒരു പായസം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയ ബദാം പായസമാണ്. അതിപ്പോൾ ഡിലീറ്റ് ആക്കി. കാരണം എന്ന് വെച്ചാൽ അതിൽ കുറേ പമ്മുൻ്റെയും കുഞ്ഞുവിൻ്റെയും സൗണ്ടും പിന്നെ ക്ലാരിറ്റി ഒന്നും ഇല്ല. അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ച് നമ്മുടെ തിക്ക് പേസ്റ്റായ കരിക്കിൻ്റെ കാമ്പിൻ്റെയും വെള്ളത്തിൻ്റെയും മിക്സ് ഒന്ന് ചേർത്തെടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഷ്ണങ്ങളും കാണും. അത് കുഴപ്പമില്ല. അത് കംപ്ലീറ്റ് ടേസ്റ്റ് കൊടുക്കുന്നത് ആ ഒരു കഷ്ണങ്ങളാണ് ഈ പായസത്തിന്. അപ്പോൾ ബദാം പായസം വാപ്പച്ചി ഇട്ടതാണ്. ആ ഒരു വീഡിയോ വാപ്പച്ചി ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ മധുരം പോരായിരുന്നു. അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ വാപ്പച്ചി ഇട്ടതാണ് എൻ്റെ വീഡിയോ. ഞാൻ അറിയാണ്ട് വാപ്പച്ചി ഇട്ടതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ബേക്ക് വിത്ത് മോം തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ മൈ വേൾഡ് ഓഫ് ടേസ്റ്റ് ആയിരുന്നല്ലോ, അത് ബേക്ക് വിത്ത് മോം ആക്കിയപ്പോൾ ഇപ്പോൾ റീച്ച് ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും ബേക്ക് വിത്ത് മോം തന്നെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ 1 കപ്പ് തേങ്ങാപ്പാലിൽ ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കുക. പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പായസം ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ പായസത്തിന് കിട്ടുക കേട്ടോ. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ കളർ ഒരിത്തിരി റോസ്, ഒരു സ്ലൈറ്റ്ലി റോസ് കളറാവും കേട്ടോ ഈ ഒരു പായസത്തിൻ്റെ. പക്ഷെ ഇതൊന്നും കൊണ്ട് തീർന്നില്ല. ഏതൊരു പായസത്തിനും അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യ് തന്നെ വേണം. നല്ല നാടൻ പശുനെയ്യ് തന്നെ വേണം. അപ്പോൾ നമുക്ക് നാടൻ പശുനെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നമ്മുടെ പായസം. ഈ സമയത്ത് ഒരു അടിപൊളി സ്മെല്ലാണ് നമുക്ക് വരിക. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അതായത് നമ്മുടെ നട്ട്സ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ബദാമോ പിസ്താഷ്യോ കാഷ്യൂ നട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്കറിയാം ഇപ്പോൾ കൊറോണയായ കാരണം നമ്മൾ കേരളപ്പിറവി നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കുന്നില്ല ഇപ്രാവശ്യം.
നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇങ്ങനെയുള്ള ടേസ്റ്റി പായസം ഉണ്ടാക്കിയിട്ട് കേരള പിറവി ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ.